ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒത്തിരി വായിച്ചു നോക്കാം, നിങ്ങൾക്ക് വായിച്ചു നോക്കി ഒന്ന് ട്രൈ ചെയ്യാം. എന്താണെന്നാൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എ 10 ഇഞ്ച് ലോങ് പെൻസിൽ, അതായത് ഇതെന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് ലോങ് പെൻസിലാണ് എ ബി. പെൻസിലിൻ്റെ 10 ഇഞ്ച് ലോങ് പെൻസിലാണ് എ ബി വിത്ത് മിഡ് പോയിന്റ് സി. അതായത് ഇതിൻ്റെ മിഡ് പോയിന്റ് സി ആകുമ്പോൾ ഈ ലെങ്ത് എത്രയാണ്? 5 ഇഞ്ച്. 5 ഇഞ്ച് മൊത്തത്തിൽ എന്താണ്? 10 ഇഞ്ച് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൊത്തമുള്ള ലെങ്ത് 10 ഇഞ്ച് ആണെന്ന് തന്നിട്ടുണ്ട്. ഇറേസർ ഇസ് കെപ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ ടോപ്പ്. അതായത് ഇതൊരു ഹൊറിസോണ്ടൽ ടേബിൾ ടോപ്പ്, അതായത് ഇങ്ങനെ കാണിച്ചേക്കുക, ടേബിളിൽ വെച്ചേക്കുക, ഇത് ഹൊറിസോണ്ടൽ ആണ്. സച്ച് ദാറ്റ് പി സി ഇസ് ഈക്വൽ ടു റൂട്ട് ഫൈവ്. അതായത് ഈ പോയിന്റ് പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് റൂട്ട് ഫൈവ് ആണ്. വേറെ അതായത് എ 10 ഇഞ്ച് ലോങ് പെൻസിൽ എ ബി വിത്ത് മിഡ് പോയിന്റ് സി ആൻഡ് എ സ്മാൾ ഇറേസർ പി ആർ പ്ലേസ് ഇൻ എ ടേബിൾ ടോപ്പ്. അതായത് ഒരു പെൻസിലുണ്ട്, ഒരു റബ്ബർ ഇങ്ങനെ വെച്ചേക്കുന്നത്, അത് ഇങ്ങനെ കാണിച്ചേക്കുവാണ്. എന്നുവെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഷേപ്പ്, ഹൊറിസോണ്ടൽ ടേബിൾ ടോപ്പ്. സച്ച് ദാറ്റ് പി സി ഈക്വൽ ടു റൂട്ട് ഫൈവ് ആൻഡ് ആംഗിൾ പി സി ബി, അതായത് ഈ ആംഗിൾ എന്താണ്? ടാൻ വേഴ്സ് ഓഫ് ടു. ആംഗിൾ പി സി ബി ഈക്വൽ ടു ടാൻ വേഴ്സ് ഓഫ് ടു. ദ അക്യൂട്ട് ആംഗിൾ ത്രൂ വിച്ച് ദ പെൻസിൽ മസ്റ്റ് റൊട്ടേറ്റ് എബൌട്ട് സി. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് നമ്മൾ പെൻസിൽ ഒരു അക്യൂട്ട് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് സി, സോ ദാറ്റ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇറേസർ ആൻഡ് പെൻസിൽ ബിക്കംസ് 1 ഇഞ്ച്. അതായത് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 ഇഞ്ച് ആവുന്നത് എപ്പോഴാണ്? ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്കിത് പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ സ്ഥലത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇതങ്ങ് മായ്ക്കുവാണ്, ഈ ഫിഗർ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കുവാണ്. അപ്പം നമ്മുടെ പെൻസിലുണ്ട്, എ ബി ഉണ്ട്, പെൻസിൽ എ ബിയുടെ മിഡ് പോയിന്റ് സി ഉണ്ട്, ഇവിടെ ഒരു പി എന്ന് പറയുന്ന നമ്മൾ റബ്ബർ വെച്ചിട്ടുണ്ട്, ഇറേസർ വെച്ചിട്ടുണ്ട്. ഈ ലെങ്ത് റൂട്ട് 5 ഇഞ്ച് ആണ്, ഇത് 5 ഇഞ്ച്, ഇതും 5 ഇഞ്ച് ആണ്. പിന്നെ എന്താണ് ആംഗിൾ പി സി ബി? ആംഗിൾ പി സി ബി ഇസ് ഈക്വൽ ടു ടാൻ വേഴ്സ് ഓഫ് ടു, അത് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര അക്യൂട്ട് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് യൂണിറ്റ് ആവുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? അപ്പോൾ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ 90 ആയിട്ടുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഏറ്റവും മിനിമം റൊട്ടേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അതിനർത്ഥം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 ആക്കുന്നതല്ല, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 1 യൂണിറ്റ് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ പെൻസിലിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആംഗിൾ പി സി ബി. ആംഗിൾ പി സി ബി ഞാൻ തീറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഇതാണ്. അപ്പോൾ ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടു. അപ്പോൾ എന്താണ് ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു ആകുമ്പോൾ ടു. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ടാൻ തീറ്റ എന്താണ്? ഈ പോയിന്റിന് ഞാൻ വിളിക്കുന്നത് ഡി എന്ന് വിളിക്കാം. അപ്പോൾ പി ഡി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ സി ഡി അഡ്ജസൻറ്റ് സി ഡി. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടി പി ഡി ഈക്വൽ ടു ടു സി ഡി. അല്ലെങ്കിൽ ഞാൻ സി ഡി എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പി ഡി ഈക്വൽ ടു എന്തായിരിക്കും? പി ഡി ഈക്വൽ ടു ടു ഇൻറ്റു എക്സ്, ഇപ്പം എക്സ് ഇൻറ്റു എക്സ്. അപ്പോൾ എനിക്ക് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ, ആദ്യത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എനിക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടണം. പക്ഷേ ഇവിടെ തന്നെ നമുക്കറിയാം പൈതഗോറസ് തിയറം ഇടുമ്പോഴത്തേക്കും പൈതഗോറസ് തിയറം ഇട്ടും കണ്ടുപിടിക്കാം അല്ലാതെയും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഇത് കാണുമ്പോൾ തന്നെ അറിയാം 2² + 1² = √5 ആണ് അതിൻ്റെ റൂട്ട്. പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √5. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് എത്രയാണ്? 2x² ആകുമ്പോൾ 4x². അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 5 = 5x², x² = 1 ആകുമ്പോൾ x = +(-1). അപ്പം 1 യൂണിറ്റ് ആണ്, കാരണം ഇത് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ +1 എടുത്തു. അപ്പോൾ ഇനീഷ്യലി നമ്മളെ പി എന്ന് പറയുന്ന പോയിന്റും പെൻസിൽ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2x ആണ്, 2 × 1 ആണ്, അതായത് 2 ഇഞ്ച് ആണ്, കാരണം ഇതെല്ലാം ഇഞ്ചിലാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇനി നമ്മളുടെ ആദ്യത്തെ കേസ്, നമ്മൾ ഈ പെൻസിൽ ഇങ്ങനെ ഇരുന്ന പെൻസിലിന് നമ്മളൊരു അക്യൂട്ട് ആംഗിളിലോട്ട് റൊട്ടേറ്റ് ചെയ്തു. നമ്മൾ ഈ പെൻസിലിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൻസിലിൻ്റെ പോയിന്റ് എന്താണ്? മിഡ് പോയിന്റ് വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്യൂട്ട് ആംഗിളിലോട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. സി അവിടെ ഉണ്ട്, എ ഉണ്ട്,
ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 5 യൂണിറ്റ്സ് ഉണ്ട്, ഇതും 5 യൂണിറ്റ്സ് തന്നെയുണ്ട്. അത് മാറ്ററല്ല. നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? പി എന്ന് പറയുന്ന പോയിന്റ് സമയർ എവിടെയായിരിക്കും? ഇനി ഈ പെൻസിൽ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് റൂട്ട് ഫൈവ് മാറുമോ? റൂട്ട് ഫൈവ് മാറത്തില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് റൂട്ട് ഫൈവ് യൂണിറ്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 1 ഇഞ്ച് ആവണം. 1 ഇഞ്ച് ആവണം. അപ്പൊ ഇത് 1 ഇഞ്ച് ആവുമ്പോഴത്തേക്ക് ഇതിന്റെ ആംഗിൾ എന്താണ് നോക്കാം. ഈ തീറ്റ കണ്ടുപിടിക്കാൻ ആണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. ഈ തീറ്റ അല്ലെങ്കിൽ ഇതിനെ ഫൈ എന്ന് വിളിച്ചു. അപ്പം ആദ്യത്തെ തീറ്റ ഇവിടെ ഉണ്ട്. തീറ്റ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ആണ്. അപ്പൊ ഈ ഫൈ ഞാൻ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഈ ഫൈ ഞാൻ കണ്ടുപിടിക്കുമ്പം എത്ര കിട്ടും? സൈൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് എത്രയാണ്? 1 ഇഞ്ച് ആയി. നമ്മൾ റൊട്ടേഷൻ നടത്തി 1 ഇഞ്ച് ആയപ്പം ഓപ്പോസിറ്റ് 1/√5. അപ്പൊ ഞാൻ ഇനി ടാൻ ഫൈ കണ്ടുപിടിക്കുകയാണ്. കാരണം എനിക്ക് തീറ്റ ഉള്ളത് ടാൻ്റെ ടൈമിലാണ്ട് ഫൈ എനിക്ക് ടാൻ്റെ ടേംസിൽ വേണം. അതുകൊണ്ട് ഞാൻ ഫൈ കണ്ടുപിടിക്കുന്ന ടാൻ്റെ ടേംസിൽ കണ്ടുപിടിക്കുമ്പോൾ സൈൻ ഫൈ ഈക്വൽ ടു 1/√5 ആകുമ്പോൾ ടാൻ ഫൈ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 1/√ അതായത് ഒരു ട്രയാങ്കിൾ ഒന്ന് ഫോം ചെയ്യാം. ഇത് മനസ്സിൽ ഫോം ചെയ്യണം. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനിയസ് 5 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രയാങ്കിൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. √5² - 1² എന്താണ്? √4. √4 ആകുമ്പോൾ ഇത് 2 യൂണിറ്റ്സ് ആണെന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ എടുക്കാം. സൈൻ കണ്ടുപിടിച്ച് സൈൻ കൺവേർട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫിഗറിൽ നിന്ന് തന്നെ ടാൻ എടുത്ത് ചെയ്യാം. രണ്ടും ഒരേപോലെ തന്നെയാണ് നെറ്റ് എഫക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടാൻ ഫൈ എങ്ങനെ എഴുതാം? ടാൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് ആകുമ്പോൾ 1/2. ഡയറക്റ്റ് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് എഴുതുമ്പം ടാൻ ഫൈ ഈക്വൽ ടു 1/√5 - 1 എത്രയാണ്? √4. √4 തന്നെ 2. ഇത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിളും കിട്ടി, ഫൈവും കിട്ടി തീറ്റയും കിട്ടി. അപ്പോൾ നേരത്തെ ഈ ആംഗിൾ എത്രയായിരുന്നു? ഈ ആംഗിൾ തീറ്റ ആയിരുന്നു. ഇപ്പോൾ ഈ ആംഗിൾ 5 ആയി. അപ്പോൾ റൊട്ടേഷൻ എത്ര നടന്നു? θ - 5° ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത നമ്മുടെ ആൻസർ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ നമുക്ക് θ - 5 കണ്ടുപിടിക്കാം. അപ്പോൾ θ - 5 എത്രയാണ്? θ - 5 ഈക്വൽ ടു ആൻസർ ഈക്വൽ ടു θ - 5 ഈക്വൽ ടു തീറ്റ എത്ര കിട്ടി? tan√1/2. tan√2 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഫൈ എത്ര കിട്ടി? -tan√1/2. അപ്പോൾ tan√A - tan√B എന്താണ്? tan√2 - 1/2 / 1 + 2 × 1/2. അപ്പോൾ ഇത് tan A - B യുടെ ഫോർമുലയ്ക്ക് സിമിലർ ആണ്. നിങ്ങൾക്ക് അറിയാലോ ട്രിഗണോമെട്രിയിൽ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? ആൻസർ ഈക്വൽ ടു tan√ ഇതെന്തരും? 2 × 1/2 - 1 ആവും. 1 + 1 ഡിനോമിനേറ്റർ 2 ആവും. ഇതെത്ര വരും? 4 - 1/2 ആവും. ഇത് ചെയ്ത് വരുമ്പം tan√3/4. ഇതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ട അക്യൂട്ട് ആംഗിൾ നമുക്ക് കിട്ടുന്ന ആൻസർ.